ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചലഞ്ചിങ് വീഡിയോ. ചലഞ്ചിങ് വീഡിയോ എന്താ? ചലഞ്ചിങ് ചലഞ്ചിങ് ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, അതിന് ആൻസർ നിങ്ങൾ പറയണം. ഇത് നിങ്ങളും അതേപോലെ 10 ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയണം. ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആൻസർ പറയണം. വ്യക്തമായിട്ടുള്ള ആൻസർ തന്നെ തരണം. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക? ഞങ്ങളെ ഈ ഉദ്ദേശിക്കുന്നത് എന്നെ പറ്റിയിട്ട് അഷൂറക്ക് എന്താന്ന് പറയാനുള്ളതെന്നും അഷൂറാനെ പറ്റി എനിക്ക് എന്താണ്, അപ്പൊ അതിനുള്ള ഒരു 10 ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം അല്ലേ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, ഭർത്താവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, നല്ല കാര്യങ്ങളുണ്ട്, പിന്നെ ആവശ്യപ്പെട്ടാൽ എന്തും സാധിച്ചു തരും. അത് പറഞ്ഞ സമയത്തല്ലെങ്കിൽ പിന്നീടായാലും സാധിച്ചു തരാറുണ്ട്. ഭാര്യയെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ എടുക്കണം വേണ്ട അല്ലേ. ഭാര്യയെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ്, പക്ഷേ ചില സമയത്ത് വല്ലാണ്ട് ചളിയങ്ങ് പറയും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫൈഡാണ്, ഡിഗ്രി എന്താ പറയുക, ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ചില സമയത്ത് കാണുമ്പോൾ ഈ ഒരു 10-ാം ക്ലാസ് വരെ പാസ്സായിട്ടുണ്ടാവില്ല ചില കാര്യങ്ങളിൽ, ചളി മാത്രമേ പറയും. ചില സമയങ്ങളിൽ നമുക്ക് കാരണം വിചാരിച്ചാല് ഒന്നാമത് ഞങ്ങൾ ആണുങ്ങൾ അല്ലേ, പൊതുവെ എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ പല ടെൻഷനുകൾ, ഒന്നാമത് കട പണി പരമായിട്ടുള്ള ടെൻഷൻ, അതുപോലെ കടയിലെ ടെൻഷൻ, വേറെ അതുപോലെ വേറെ പല കാര്യങ്ങളായിട്ട് ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് കാരണം വിചാരിച്ചാല് ചിലപ്പോൾ പുറത്തുനിന്നാരുടെങ്കിൽ ചൂടെല്ലായിട്ടായിരിക്കും വരുത്തുണ്ടായി, ആ സമയത്തായിരിക്കും കാര്യമായിട്ട് നമ്മൾ വന്ന് തമാശാക്കാണെന്ന് പറയാം. അപ്പം ചില സമയത്ത് നമുക്കത് പിടിക്കില്ല എന്തായാലും. പിന്നെ പണ്ടേറെ പറയലുണ്ടല്ലോ അല്ലേ, തിരിച്ച് അടി കിട്ടൂലെന്ന് കാണുന്നിടത്ത് നമുക്ക് പൊതുവെ എന്തായിരിക്കും തല്ലാൻ താല്പര്യമുണ്ടോ? എന്തായാലും തിരിച്ച് കിട്ടൂല ഉറപ്പല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണം അല്ലേ. എന്താ ക്വസ്റ്റ്യനെ പറ്റി അഭിപ്രായം? ഞാൻ പറഞ്ഞ മറുപടി ഭർത്താവ് ചൂടനാണോ? അതെ, 100-ൽ 101 മാർക്ക് ഞാൻ കൊടുക്കും. ചൂടൻ എന്ന് പറഞ്ഞാൽ അത്രയും ചൂടൻ. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ പോലും നിൽക്കില്ല, അതിന് മുമ്പ് തോക്കി കയറി വെടിവെക്കുന്ന ടൈപ്പും. അതെ, അങ്ങനെ തന്നെയാണ്. ഭാര്യ ചൂടായിട്ട് തോന്നുന്നു? ഭാര്യയെ ചൂടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഈ ഓൾറെഡി ഇത് പറഞ്ഞില്ല. ഭാര്യയുടെ ദേഷ്യം തോന്നാറുണ്ടോ? അതിനുള്ള മറുപടി ഞാൻ നേരത്തെ ആൻസറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേഷ്യം തോന്നാറുണ്ട് ചില കാര്യങ്ങളിൽ, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് പല ടൈമിൽ പല വികാരങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അപ്പം അത് സന്ദർഭത്തിനനുസരിച്ച് ആയിരിക്കും തോന്നാറുണ്ട്. ഭാര്യയുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ? ഭാര്യയുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് കുറയൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നമ്മള് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ പല ആൾക്കാരും ആഗ്രഹിക്കുന്നൊരു വിഷയമുണ്ട്, കാരണം നമുക്ക് ഇണങ്ങിയിട്ടുള്ളൊരു ഭാര്യയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഇണങ്ങിയൊരു ഭാര്യ തന്നെയാണ്. കാരണം നമ്മളുടെ എല്ലാ കാര്യത്തിലും, ഇപ്പം എന്ത് അയക്കാനും എല്ലാ കാര്യത്തിലും നമ്മളുടെ കൂടെ ഒന്നിച്ചു നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക്, കാരണം എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ചങ്ക്, നമ്മൾ ചങ്ക് ബ്രോ എന്നെല്ലാം പറയുന്നില്ല, ചങ്ക് നമ്മളെ ചങ്ക് ഫ്രണ്ടാന്നൊക്കെ പറയുന്നില്ല, നമ്മളെ ചങ്ക് ഭാര്യയാണ്.
പ്ലസ് ടു ടൈമില് ഭർത്താവ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിക്കുമെന്ന് തോന്നിയിരുന്നു. എന്തുകൊണ്ടാ തോന്നാതിരിക്കാൻ കാരണം? അങ്ങനെ എന്നോട് അത്ര ആള് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം. ആൾക്കാരുടെ പേര് പറയണ്ട, എണ്ണം പറ സുന്ദരിയാ. എനിക്കിതുവരെ തോന്നിയില്ല കേട്ടാ. അപ്പോ അടുത്ത ചോദ്യം പറ. ഭാര്യയുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പോസിറ്റീവ് നേരത്തെ പറയുന്ന നെഗറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും പറയാം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിനാണ് ഏകദേശം എന്താ പറയാ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ചില കാര്യത്തില് പത്താം ക്ലാസ് വരെ പാസ്സാകാത്ത ഒരു മറുപടിയാണ് ഇവിടെ ഇങ്ങനെ കിട്ടി. കാരണം അത് ചളി അടിക്കാണ്ടായി നല്ല കളിയാണ്. നല്ല ചളിയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കെന്ത് അതൊരു നെഗറ്റീവ് തന്നെയാണ് അല്ലെ. ചില കാര്യങ്ങളിൽ ഓക്കെ അറിയില്ല എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പോരെ വേറെ കൂടുതലായിട്ട് നെഗറ്റീവ് ആണോ? അടുത്ത എന്റെ ചോദ്യം, ഭർത്താവ് സെൽഫിഷാണോ? ഫുഡില്ല ആരുമില്ല. നമ്മളിപ്പോ ഫുഡിനെ സ്പെഷ്യൽ ആക്കിയത് സ്പെഷ്യൽ ആക്കിയാലല്ല, പൊതുവെ ഫുഡെല്ലാം ആക്കിയിട്ട് നമ്മള് കഴിക്കാനിരിക്കുമ്പോ ഇവര് ഒറ്റക്ക് ഇരുന്ന് ചെന്നിട്ട് പോയിക്കോളും. നീ കഴിച്ച പിള്ളേർ കഴിച്ചപ്പോ പിള്ളേരൊക്കെ എന്നാലും എന്നെ വിളിക്കൂലേ, നീ കഴിച്ച തമാശ പറഞ്ഞാണ്. ഞാനാണ് നിന്നെ കല്യാണം കഴിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയത്? നല്ല ചൂടുണ്ട് കേട്ടോ, സൗണ്ട് ക്ലാരിറ്റി കിട്ടാൻ പറ്റും. നമ്മള് ഫാൻ ഓഫ് ആക്കിട്ടുള്ളു. അപ്പൊ നല്ല ചൂട് ചൂടാണ്. അപ്പൊ അതുകൊണ്ട് വിയർക്കുന്നൊക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറ്റും. എന്റെ ക്വസ്റ്റ്യൻ പോരട്ടെ 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 പെട്ടെന്ന് പെട്ടെന്ന്. ഭാര്യ സങ്കടങ്ങൾ പറയാറുണ്ട്? ഭാര്യ ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടപ്പെട്ടിയാണ്. അതില് കൂടുതൽ സങ്കടപ്പെട്ടിയാണ്. സങ്കടങ്ങൾ ഏത് രീതിയിലാണ്? സങ്കടങ്ങൾ ഏത് രീതിയിലാന്ന് പറഞ്ഞാല്, കാരണം നമ്മളിപ്പോ ചില ആൾക്കാർ നമ്മളോട് കൊറേ എന്താ പറയാ ഞായറാഴ്ച കഴിഞ്ഞാലും അതൊരു മനുഷ്യനായിരിക്കാൻ ഫസ്റ്റ് നമ്മള് അപേക്ഷിച്ചു. അപേക്ഷ മീൻസ് നമ്മളൊന്ന് അത് ചെയ്തുതരോ അങ്ങനെ ചെയ്തോ. പിന്നെ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം അത് ചൂടാകലോ. പിന്നെ നമ്മളോട് രണ്ടസേക്കും കൊണ്ടുവില്ല കാര്യം സാധിക്കാൻ പറ്റി. ആരുടെ പരാതിപ്പെട്ടി തന്നെയാണ്. 100% അല്ല പിന്നെ ഒരു പരാതിയാണ്. തൊട്ടേനും പിടിച്ചേനും പരാതിയാണ്. ഭാര്യയോട് സത്യം പറഞ്ഞാണല്ലേ പറയല്ലോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയണ്ടല്ലോ ഭാര്യയുടെ സത്യം അല്ലെ. ഞാൻ മാത്രല്ല, പൊതുവെ ആരും പറയില്ല സത്യങ്ങൾ അല്ലെ. ആരെങ്കിലും പറയണ്ട, അതിപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും പരമാവധി എല്ലാരും, കാരണം എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും നമ്മള് കാരണം ഇപ്പൊ ഒരു ഫൈറ്റ് ഉണ്ടായിക്കോട്ടെ, പുറത്തുനിന്ന് ഒരു ഫൈറ്റ് ഉണ്ടായിക്കാന് ചിലപ്പോ നമ്മക്ക് പടിയെല്ലാം കിട്ടിയിട്ടുണ്ടാവില്ലേ. അങ്ങോട്ട് കൊടുത്തേ പറയും അല്ലെ. പൊതുവെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ന്യായീകരിക്കും. അപ്പൊ ആര് ഇല്ലേ
പൊതുവെ കള്ളം പറയലില്ല, കാരണം എത്ര കലമ്പ് കിട്ടും എന്ന് പറഞ്ഞാലും എത്ര അടി കിട്ടും എന്ന് പറഞ്ഞാലും എന്തായാലും പറയാനൊക്കെ പറയാനൊക്കെ എന്തായാലും പറയാണ്ട് എന്തുകൊണ്ടാന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ കള്ളം പറഞ്ഞാൽ എന്തായാലും അടി കിട്ടും, സത്യം പറഞ്ഞാൽ ചിലപ്പോ ഇറങ്ങാതിരിക്കും. എനിക്ക് എന്ത് ഭർത്താ ഇവർക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ തീരെ മനസ്സിലിങ്ങനെ ഇതാ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഏതെങ്കിലും രീതിയിലൊന്ന് പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നെയ്ച്ചോറ് ബിരിയാണി. അങ്ങനെ കുറെ പറയാണ്ടോ ഒറ്റ ഭക്ഷണം പറഞ്ഞു. ബിരിയാണി അതെന്ത് ബിരിയാണി? മട്ടൻ. മട്ടന്റെ മെയിൻ ആളാണ്. പക്ഷെ എനിക്ക് മട്ടൻ തീരെ ഇഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ മട്ടൻ കൂട്ടിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടി ഞാനുണ്ട് കേട്ടോ. മട്ടല്ലേ നമ്മളെ എന്താ പറയാ ഇവിടെ മണക്കെന്ന് പറഞ്ഞിട്ട് കഴിക്കാത്തത്, അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ പല പെൺകുട്ടികളും മട്ടൻ കഴിക്കൽ കുറവാണ് അല്ലേ പല ആൾക്കാരും. കാരണം ഇവിടെ ഫസ്റ്റ് പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ നമ്മളെ നാടൻ പാലിന് ഓർഡർ ചെയ്തു. ഇവിടെ രണ്ടു ദിവസം ഇങ്ങനെ അവിടെ നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താന്ന് ഒഴിവാക്കി. കാരണം അന്ന് ഞാൻ ഗൾഫിലാണ്. ഇവിടെ എന്നോട് പറഞ്ഞത് പശുവിനെ ഉണക്കുന്നു പിന്നെ പാല് പശുവിനെ നായിനെ ഉണക്കോ ഭാര്യക്ക് എപ്പോഴെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഫുള്ളായിട്ട് കുക്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭാര്യ കഴിച്ചിട്ടില്ല. ഞാന് കുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. അതിന്റെ പാത്രം അടുപ്പിൽ വെച്ചതിനാണ്, ഉള്ളി കുഴിച്ചതിനാണ്, ഉള്ളി ഇട്ടതിനാണ്, ഓയില വെച്ചതിനാണ്, അരി ഇട്ടത് എല്ലാം ഞാൻ. പിന്നെ ഇവിടെ നിങ്ങളാക്കി അതൊന്നും ആക്കി കൊടുത്തതാ? നല്ല ആഗ്രഹമുണ്ട് ഭർത്താവിന്റെ കൈനെ കൊണ്ടുവന്നെങ്കിലും. ഒരു ദിവസത്തെ അല്ല, ഒരു നേരത്തെ ഒരു ഫുഡെങ്കിലും ഭർത്താവിന്റെ ആകാൻ നഷ്ട ആക്കിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള തിന്നണം ആഗ്രഹമുണ്ട്. ഞാനും ഐശിയും കൂടിയിട്ട് മോര് അറിയിക്ക ഓർമ്മയില്ല. നമുക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ കൂടുതലായിട്ടൊന്നും അറിയില്ല. കുറച്ച് വിദേശത്ത് ഉണ്ടായപ്പോൾ നമ്മള് കാര്യമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്, കറികൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മള് ചോറാന്ന് ഉണ്ടാക്കില്ല. കാരണം ഉച്ചക്കും രാത്രിയും ചോറ് തന്നെയാണ് കഴിക്കാറ്. പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് കുബൂസ് വാങ്ങും, അതുപോലെ പൊറോട്ട വാങ്ങും. അല്ലാതെ നമുക്ക് കറി ഉണ്ടാക്കാൻ അറിയാന്നല്ലാണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോ കാരണം ഏകദേശം മൂന്നാല് വർഷം വിദേശം വിട്ടിട്ട് അതുകൊണ്ട് കുറെ ടച്ച് വിട്ട് പോയി. അതാണ് പ്രശ്നം. പിന്നെ അടുത്ത എന്റെ ചോദ്യമാണ്, എന്റെ കൂടെ ഭർത്താവിന്റെ വീക്ക്നെസ് എന്താണ്? പിന്നെ വീക്ക്നെസ് ആയിട്ട് ഉള്ളത് യാത്രകൾ. യാത്രകൾ ഇഷ്ടമാണ്. ഇങ്ങനെ വെറുതെ സൺഡേ എല്ലാം ഇങ്ങനെ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരാന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ പോകും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. പറയാൻ പറ്റൂട്ടാ, ഡ്രൈവിംഗ് എൻ്റെ ഒരു വീക്ക്നെസ്. യാത്രകൾ വേറെ, ഡ്രൈവിംഗ് വേറെ അല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറ്റും. ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, കുറെ ടൈം ആയില്ല. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചോറാണ്. ഫുൾ ടൈം നോക്കി ചോറോട് ഭയങ്കര. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിപ്പോലെ പഠിച്ചാണ് ഞാൻ ഇതുവരെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അന്വേഷിച്ചിട്ടില്ല. ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടം പറഞ്ഞാല് ടേസ്റ്റി ഫുഡ് ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പൊ അതിന് ടേസ്റ്റിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറയും. ഉപ്പ് കുറവാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞാല് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേക ഫുഡിൽ ചോദിച്ചു കഴിഞ്ഞാല് കാര്യമായിട്ട് പറയണ്ട. കാരണം ഓരോന്ന് ഓരോ ടൈമിലും നല്ലതായിരിക്കും, ഓരോ ടൈമിലും നന്നായിരിക്കും.
പാകത്തിനാണെങ്കിൽ നാളെ ചിലപ്പോ ഉപ്പ് അധികരിക്കും, ചിലപ്പോ തീരുപ്പുണ്ടാവില്ല. ഭർത്താവ് കള്ളം പറയാറുണ്ട്? ഭർത്താവ് കള്ളം പറയാറുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് ആൻസർ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറ. ഭർത്താവ് കള്ളം പറയാറുണ്ട്, പക്ഷെ ഭയങ്കര സത്യസന്ധ. അടുത്ത വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ എനിക്കും വേണം. അതാണ് പൊതുവെ എല്ലാ പെണ്ണുങ്ങളും. ഭർത്താവ് മെച്ചൂർഡാണ് ചില കാര്യങ്ങളിലാണ്, ചില കാര്യങ്ങളിലല്ല. നോക്കിക്കേറി വിളി ഭാര്യ മെച്ചൂർഡായി തോന്നിട്ടുണ്ടോ? ഒരിക്കലില്ല. അങ്ങനെ പറയാൻ നിനക്ക് അറിയോ? ഒരിക്കലും മെച്ചൂർഡ് അല്ല കേട്ടാ. പല കാര്യങ്ങളും എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയില്ല. ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിലേക്കാണ്? ഒരു കാര്യത്തിൽ ഇടപെട്ടതിന് അത് എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു. അപ്പൊ അടുത്ത ചോദ്യം, ഭർത്താവിന്റെ ഡ്രീം എന്താണെന്ന്? മിസ്റ്റർ ഒളിമ്പിയ. സോറി, കഷ്ടപ്പെട്ട് കുടിക്കും. പഴയ ലെവലിൽ തന്നെ. അതേപോലെ ചീറ്റ് ചെയ്താണ് കേട്ടോ, കാരണം എന്റെ ഗ്ലാമർ കൊണ്ട് പല പെൺകുട്ടികളും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോ ഇവിടെ ചീറ്റ് ചെയ്താ. കാരണം എന്താ വെച്ചാൽ നല്ല ഫുഡ് അങ്ങ് തന്നിട്ട് നമ്മളങ്ങ് ബീഫ് കുറ്റിയാക്കി വെച്ചു. ആരും നോക്കരുത് നിലയില്. അല്ല പൊതുവെ പറയുന്നെങ്കിൽ ഞാന് ഒരു ഭക്ഷണ പ്രിയനാണ്. ഫുഡ് പ്രിയനാണ് പ്രതിനിധാക്കണ്ട, ഭക്ഷണ പ്രിയനാണ് എനിക്ക് പൊതുവെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നല്ല പൊതുവെ എവിടെയായി നമ്മളെ അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടെന്നെല്ലാം പറയുമ്പോ നമുക്ക് പോവാ നാളെ കറക്റ്റ് പെട്ടെന്ന്. അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം അല്ല. എനിക്ക് പൊതുവെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച്, കാരണം നമ്മളൊരു വീക്ക്നെസ് തന്നെ, നമ്മൾ സമ്പാദിച്ചൊന്നും ഉണ്ടാക്കി തീർക്കുമെന്ന് എനിക്ക് തോന്നില്ല. പലതുണ്ടാവും, പക്ഷെ മരിക്കുന്നതിന് മുമ്പായിട്ട് പല ഭക്ഷണങ്ങളും ടേസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഫുഡിനോട് നല്ല താല്പര്യമുണ്ട്. അത് കണ്ടാൽ തന്നെ എല്ലാവരും അറിയാമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യലുണ്ട്. അതിൽ കോല കണ്ടാൽ തന്നെ അറിയാമെന്നല്ലേ. 100% ഐ ആം ഫുഡി. ഭാര്യയുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ യൂട്യൂബില് എന്താ 1K സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ അടുത്തേക്ക് എന്താണ്ട് 4000 മിനിറ്റ് കവർ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഇട്ടിട്ടില്ല നമുക്കില്ല. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിരുന്നില്ല, വേണമെങ്കിൽ പഠിച്ചോളാം. കാരണം എന്നെയും ഞാൻ എന്റെ ആഗ്രഹത്തിന്റെ മേലെ പഠിച്ചതാണ്. ഞാനെല്ലാം ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോളാം. എന്താ മോനെ, നമ്മളെ മുട്ടക്കുട്ടി വന്നിട്ടുണ്ട്. മുട്ടക്കുട്ടി 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 അതിലെ പറയാം.
അപ്പൊ നമ്മുടെ ചലഞ്ചിങ് ഇപ്പൊ ആരും ജയിച്ചത് തോറ്റെന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പുറം ഇപ്പൊ ഉണ്ടായി. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും.